ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ മെത്രാനായ അഭിവന്യ ശ്രാമ്പിക്കൽ പിതാവെ, കെ സി സി യു കെ സി എയുടെയും കെ സി ഡബ്ല്യുയുടെയും അതുപോലെ തന്നെ യു കെ സി വയലിൻ്റെയും ഭാരവാഹികളെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ യുവജനങ്ങളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ കോട്ടയം രൂപതയിൽ സ്ഥാപിതമായ യുവജന സംഘടന, കേരളത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക രൂപതയിൽ ആരംഭം കുറിച്ച യുവജന സംഘടനയാണ് കെ സി വയൽ. ആ കെ സി വയൽ സംഘടന അതിൻ്റെ സുവർണ ജൂബിലി വർഷത്തിലാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നീണ്ടുനിന്ന വിവിധങ്ങളായ വർണ്ണോജ്വലമായ പരിപാടികളിലൂടെ കെ സി വയൽ അതിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ തുടരുകയാണ്. ഈ മാസം 17-ാം തീയതി കൈപ്പുഴയിൽ വച്ച് കെ സി വയൽ സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുകയാണ്. ഈ ആഘോഷങ്ങൾ കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളർന്നു ചെന്ന് അവിടെയെല്ലാമുള്ള യുവജനങ്ങൾക്ക് വലിയ ആശയും ആവേശവും നൽകിക്കൊണ്ട് ജ്വലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ തെക്കൻസ് 2019 നടക്കുക. യു കെയിലുള്ള ജ്ഞാനായ യുവജനങ്ങൾ ഒരു മനസ്സോടെ ഒന്നു ചേർന്ന് കെ സി വയൽ സംഘടനയുടെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് തെക്കൻസ് 2019 ഇവിടെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ പിന്നിൽ ത്യാഗോജ്വലമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ യുവജനങ്ങൾക്ക് ജ്ഞാനായ സമുദായത്തോടും സഭയോടുമുള്ള അവരുടെ സ്നേഹവും ആത്മബന്ധവും വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ജ്ഞാനായ പൈതൃകങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിമാനമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനുമുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഈ തെക്കൻസ് 2019 ഞാൻ കാണുന്നത്. തീർച്ചയായും നിങ്ങൾക്കറിയാം യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള യുവജനങ്ങൾ എത്രയോ താല്പര്യത്തോടുകൂടി ത്യാഗപൂർവം പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇന്ന് നാം ദർശിച്ച ആ ഇനാഗുറേഷൻ ഡാൻസ് പോലെയുള്ള പ്രോഗ്രാംസൊക്കെ നടത്തുവാൻ സാധിക്കുക. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ സംഘടനയോടും ഈ സമുദായത്തോടുമുള്ള വലിയ സ്നേഹവും ബന്ധവുമാണ്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ വലിയ ഒരു സഹകരണവും പ്രോത്സാഹനവും ഉണ്ട് എന്ന് നിസ്സംശയമായ സംഗതിയാണ്. യു കെ സി എയുടെയും അതുപോലെ യു കെയിലുള്ള ജ്ഞാനായ വനിതാ ഫോറത്തിൻ്റെയും സഹായവും അവരുടെ സഹകരണവും ഒക്കെ ഈ യു കെയിലെ യുവജനങ്ങൾക്ക് കൂടുതൽ ആത്മവീര്യം നൽകുന്നതാണ് എന്നത് ഏറെ സന്തോഷകരമാണ്. ഒപ്പം എനിക്ക് വളരെ സന്തോഷത്തോടെ പറയുവാൻ സാധിക്കും, നമ്മുടെ യു കെയിലുള്ള ജ്ഞാനായ മിഷനുകളിൽ പ്രവർത്തിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ വളർച്ചയിലും ഉയർച്ചയിലുമുള്ള നമ്മുടെ വൈദികരുടെ താല്പര്യവും അവരുടെ തീഷ്ണതയുമാണ് കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട സജി അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വൈദികരെല്ലാവരും ഈ തെക്കൻസ് 2019 പ്രവർത്തനങ്ങളിൽ എത്രയോ സജീവമായിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം ജ്ഞാനായ സമുദായം കേരളത്തിൻ്റെ കൊച്ചുവട്ടത്തിൽ നിന്നും ലോകത്തിൻ്റെ വിശാലമായ അതിർത്തികളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യോഗത്തിൻ്റെ എവിടെ ഏത് ഭാഗത്ത് പോയാലും ജ്ഞാനായക്കാരുടെ സ്നേഹവും ഐക്യവും തനിമയും കൂട്ടായ്മയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമെന്നുള്ള ദൃഢനിശ്ചയമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കെ സി വയൽ സംഘടനയോട് ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടുതൽ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ ഈ തെക്കൻസ് 2019 പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങൾക്കറിയാം കെ സി വൈ എൽ സംഘടന നമ്മുടെ രൂപതയിൽ ആരംഭിച്ചപ്പോൾ അത് ലക്ഷ്യം വെച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് യുവജനങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റാണ്. യുവജനങ്ങളുടെ വ്യക്തിത്വ വികസനമാണ് അതിൽ ഒന്ന്. ആ വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഡർഷിപ്പ് ക്യാമ്പുകൾ കെ സി വൈയിലെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളിൽ പലരും ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും അതുവഴിയായിട്ട് തങ്ങളുടെ പേഴ്സണാലിറ്റി വളർത്തുവാനായിട്ട് ഏറെ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും പറയുവാൻ സാധിക്കും, മാറിയ സാഹചര്യങ്ങളിൽ വളരുന്ന ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വളരെ നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളായി വളർന്നു വരണം. അത് കനനായ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല സിറോ മലബാർ സഭയുടെ വളർച്ചയ്ക്കും നിങ്ങൾ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കും ഉപകരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും വളർന്നു പന്തലിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കെ സി വൈ എൽ സംഘടനയിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്ന നമ്മുടെ യുവജനങ്ങളുടെ വളർച്ച അതിരുകളില്ലാത്ത ഔന്നത്യങ്ങളിലേക്കാണ് ഈ സംഘടന നമ്മെ മാടി വിളിക്കുന്നത്. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ധൈര്യപൂർവം നമ്മുടെ സംഘടനയുടെ അംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് വളരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ വളർച്ചയുടെ നല്ല ഫലങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഇടവകയ്ക്കും നിങ്ങളുടെ സമുദായത്തിനുമെല്ലാം ധാരാളം നന്മകൾ നൽകുന്നതോടൊപ്പം പൊതുസമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച നല്ല നേതാക്കന്മാരാകുവാനായിട്ട് ഈ സംഘടനാ പ്രവർത്തനം നിങ്ങൾക്ക് സഹായകമാകണം. അങ്ങനെയാണ് കെ സി വൈയിൽ അതിൻ്റെ ലക്ഷ്യം സാധിക്കുന്നത്. അപ്പോൾ വ്യക്തിത്വ വളർച്ച എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വ്യക്തിത്വമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നല്ല ക്രൈസ്തവൻ നേതൃത്വത്തിന് ക്രിസ്തുനാഥൻ നൽകിയ വലിയ മാതൃക, അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ ഈശോ നമ്മോട് പറയുന്നത് പോലെയുള്ള നേതാക്കന്മാരായി മാറുവാൻ, സമൂഹത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും സാക്ഷ്യങ്ങളാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് എക്കാലത്തും ആവശ്യമാണ്, ഇക്കാലത്ത് വളരെയേറെ ആവശ്യമാണ്, എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമാണ്. നിങ്ങൾ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന യു കെയിലും അതിന് വലിയ പ്രസക്തിയാണ് ഉള്ളത്. അതുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച നല്ല നേതാക്കന്മാരായിട്ട് സമൂഹത്തിന് ശക്തമായ താങ്ങാകുവാൻ കരുത്താകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ അഭിരുചികൾക്കും അനുസരിച്ച വിവിധങ്ങളായ രീതികളിലൂടെ വളർച്ചയുടെ പടവുകൾ കയറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. തീർച്ചയായും ഇപ്രകാരമുള്ള നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം വളരെയേറെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നത് യുവജനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അതിന് വലിയൊരു സവിശേഷതയുണ്ട്. ഇവിടെയുള്ള മാതാപിതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്. യുവജനങ്ങൾക്ക് അവരുടെ ഈ പ്രവർത്തനങ്ങൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നടത്തുവാനുള്ള പ്രോത്സാഹനവും സ്വാതന്ത്ര്യവും നിങ്ങൾ കൊടുക്കുന്നു. അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുവജനങ്ങളോടൊത്തു വളരുക എന്നുള്ളതാണ് സഭ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം യുവജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സിനഡിൽ പറയുന്ന എന്താണ്? യുവജനങ്ങളെ അനുധാവനം ചെയ്യുക, കാരണം അവരാണ് സഭയുടെ വലിയ ശക്തി. ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ലോകത്തിൽ യാതൊരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ സമുദായത്തോട് ചേർത്ത് നിർത്തി സമുദായത്തിൻ്റെ പൈതൃകങ്ങളിൽ അവരെ വളർത്തുവാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് നല്ല മാതൃക കൊടുത്ത് പ്രചോദനം കൊടുത്ത് അവരോടൊപ്പം നടക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾ മുതിർന്നവരും തയ്യാറാകുമ്പോൾ യുവജനങ്ങൾക്ക് അത്ഭുതങ്ങൾ വിരയിക്കുവാൻ സാധിക്കും, സമൂഹത്തിൽ നന്മകൾ സമൃദ്ധമായി വർഷിക്കുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വളരെ നാളത്തെ അധ്വാനവും പ്രയത്നവുമാണ് ഇന്ന് ഈ വേദിയിലും ഈ പരിപാടികളിലെല്ലാം കാണുവാൻ സാധിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ അർപ്പിച്ച അധ്വാനത്തെയും ത്യാഗത്തെയും അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും സഭയുടെയും സമുദായത്തിൻ്റെയും ഉത്തമ പൗരന്മാരായി വളർന്നു വരുവാനും അതിലൂടെ നിങ്ങളുടെ നന്മകൾ ലോകത്തിന് വെളിച്ചമായി തീരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഏറെ ഹൃദയാവർജകമായ ഈ പരിപാടി എല്ലാവർക്കും അനുഗ്രഹവും ആവേശവുമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.